കുവൈറ്റിൽ കൊറോണ ബാധിതരുടെ എണ്ണം ഉയരുന്നു. പുതുതായി 865 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണം 536 ആയി. അതേസമയം രാജ്യത്ത് വീണ്ടും കർഫ്യൂ ഏർപ്പെടുത്തും എന്ന വാർത്ത ശരിയല്ലെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ സബാ വ്യക്തമാക്കി. തുടർച്ചയായ രണ്ടാം ദിവസം കുവൈറ്റിൽ കൊറോണ രോഗികളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 4738 പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കിയതിൽ 865 പേരിലാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ കൊറോണ വൈറസ് ബാധയേറ്റവരുടെ എണ്ണം 88,243 ആയി. അഹമ്മദിയിൽ നിന്നും 209 പേർക്കും, ജഹറയിൽ നിന്നും 110 പേർക്കും, ഫർവാനിയിൽ നിന്നും 132 പേർക്കും, ഹവല്ലിയിൽ നിന്നും 223 പേർക്കും, ക്യാപിറ്റൽ ഗവർണറേറ്റിൽ നിന്നും 191 പേരിലുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഒരാൾ കൂടി മരിച്ചതോടെ രാജ്യത്തെ ആകെ കൊറോണ മരണസംഖ്യ 537 ആയി. 626 പേർ കൂടി രോഗം ഭേദമായി ആശുപത്രി വിട്ടതോടെ ആകെ 79,417 പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത്. അതേസമയം കുവൈറ്റിൽ വീണ്ടും കർഫ്യൂ ഏർപ്പെടുത്തുമെന്ന വാർത്ത ശരിയല്ലെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അൽ സബാ വ്യക്തമാക്കി. കുവൈറ്റിൽ കൊറോണ കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ വീണ്ടും കർഫ്യൂ ഏർപ്പെടുത്തുമെന്ന രീതിയിൽ വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ മന്ത്രാലയം വിശദീകരണം നൽകിയത്. രാജ്യത്ത് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങുന്നവരുടെ എണ്ണം കൂടുന്നുണ്ടെന്നും സാമൂഹ്യ അകലം പാലിക്കാതെയുള്ള ഒത്തുകൂടലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മാസ്ക് കൃത്യമായി ധരിക്കാത്തവരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ജനം, കുവൈറ്റ്.